students, welcome to our EVS class. Today we are going to study class 2 EVS, the remaining part of our chapter 5, that is our country. And today we are going to study about other national symbols. Okay, nammal ippo national symbols ne kurichana padichondirikkunnathu. Adil nammal first one national flag ne kurichu padichu alle. Our national flag which has three colors, so it is called a tricolor flag. Nammude national flag in moonu colors undu alle. Top band is saffron color and the middle band is white color with ashoka chakra and the lower band is green color. Okay, so it is called a tricolor flag. Okay, and other national symbols. Nammal ini mattulla national symbols edakkiyadana padikkan povunnathu. India's national animal is the tiger. Nammude indiyude national animal aanu tiger. Which is the national animal of India? It is tiger. Tiger aanu nammude indiyude national animal. Nammude deshiya mrugam aanu tiger. Okay, and India's national bird is peacock. It has beautiful and colorful feathers. Nammude national bird aanu peacock. Which is the national bird of India? It is peacock. Nammude deshiya pakshi aanu peacock. Okay, mayil. So the national bird of India is peacock and the national animal is tiger. Okay, India's national flower is the lotus. India's national flower, deshiya pushpamana lotus. Lotus nu parayana endana tamara alle. Appo nammude deshiya pushpamana tamara. The national flower of India is lotus. Okay, and next, the lotus grows in water. Lotus evidiyana valarunnathu വാട്ടറിലാണ് വളരുന്നത്. ഇന്ത്യസ് നാഷണൽ ആന്തം ഈസ് ജനഗണമന. നമ്മുടെ ദേശീയ ഗാനം ആണ് ജനഗണമന. ഓക്കെ, വിച്ച് ഇസ് ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ? ഇറ്റ് ഈസ് ജനഗണമന. ഓക്കെ, വി സിംഗ് അവർ നാഷണൽ ആന്തം ഓൺ ഇമ്പോർട്ടൻ്റ് നാഷണൽ ഡേയ്സ്. വി ഷുഡ് സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ വെൻ വി സിംഗ് അവർ നാഷണൽ ആന്തം. നമ്മുടെ നാഷണൽ ആന്തം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും എങ്ങനെ നിൽക്കണം? അറ്റൻഷൻ ആയിട്ട് വേണം നിൽക്കാനായിട്ട്. വി ഷുഡ് സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ വെൻ വി സിംഗ് അവർ നാഷണൽ ആന്തം. നമ്മുടെ നാഷണൽ ആന്തം ചൊല്ലുമ്പോൾ വി ഷുഡ് സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ, അറ്റൻഷൻ ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ. വിച്ച് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ? ഇറ്റ് ഈസ് ടൈഗർ. National animal of India is tiger and the national bird is peacock. National flower is lotus and the national anthem is Jana Gana Mana. Okay, we should stand in attention when we sing our national anthem. Our national anthem cheyumbol nammala attention aayittu nikkanam. Okay, next namukku padikkanayittullathu days of national importance. നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നാഷണൽ ഡേയ്സ് ഉണ്ട്, അതെന്തൊക്കെയാണ് നോക്കാം. ബിഫോർ ദാറ്റ് ദർ ഇസ് എ ബോക്സ്, ക്യാൻ യു സീ ദ ബോക്സ്? ഫസ്റ്റ് വൺ, നെയിം ദ ഫോളോയിങ്. നാഷണൽ ആനിമൽ, നാഷണൽ ആനിമൽ ഈസ് ടൈഗർ. ആൻഡ് വിച്ച് ഈസ് ദ നാഷണൽ ഫ്ലവർ? ഇറ്റ് ഈസ് ലോട്ടസ്. ലോട്ടസ് ഗ്രോസ് ഇൻ വാട്ടർ. താമര എവിടെയാണ് വളരുന്നത്? വെള്ളത്തിലാണ് വളരുന്നത്. അതാണ് നമ്മുടെ ദേശീയ പുഷ്പം. ഓക്കെ, ബിസൈഡ്സ് ദ നാഷണൽ ആന്തം, ഇന്ത്യ ഓൾസോ ഹാസ് നാഷണൽ സോങ്. ഇറ്റ് ഈസ് കോൾഡ് വന്ദേ മാതരം. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നമ്മുടെ ദേശീയ ഗാനം അല്ലെങ്കിൽ നാഷണൽ ആന്തം കൂടാതെ കൊണ്ട് നമുക്ക് ഒരു നാഷണൽ സോങ്ങും കൂടിയുണ്ട്, അതായത് ദേശീയ ഗീതം. അതാണ് വന്ദേ മാതരം. അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡേയ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദർ ആർ ത്രീ ഇമ്പോർട്ടൻ്റ് നാഷണൽ ഡേയ്സ് ദാറ്റ് ആർ സെലിബ്രേറ്റഡ് ബൈ ഓൾ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യക്കാർ
സെലിബ്രേറ്റ് ചെയ്യുന്ന മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഡേയ്സ് ആണ്. ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 26th January. റിപ്പബ്ലിക് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 26th January, ജാനുവരി 26 എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ. ദ നാഷണൽ ഫ്ലാഗ് ഈസ് ഹോസ്റ്റഡ് ഇൻ സ്കൂൾസ്, കോളേജ് ആൻഡ് ഓഫീഷ്യൽ ബിൽഡിങ്സ് ആൻഡ് ഓഫീസ് ബിൽഡിങ്സ്. എ ഗ്രാൻഡ് പരേഡ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ന്യൂഡൽഹി. അതായത് നമ്മൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് അല്ലെങ്കിൽ 26th January ആ ദിവസം നമ്മൾ നമ്മുടെ സ്കൂളിലും കോളേജിലും അതുപോലെ ഓഫീസ് ബിൽഡിങ്സിലും ഒക്കെ നമ്മുടെ ദേശീയ പതാക, നമ്മുടെ നാഷണൽ ഫ്ലാഗ് നമ്മൾ ഉയർത്തും. അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരു ഗ്രാൻഡ് പരേഡ് നടക്കും. ഓക്കെ, ന്യൂഡൽഹിയിലാണ് ഗ്രാൻഡ് പരേഡ് നടക്കുന്നത് റിപ്പബ്ലിക് ഡേയുടെ അന്ന്. ക്യാൻ യു സീ ദ പിക്ചർ? ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ഗ്രാൻഡ് പരേഡ്. നമുക്ക് ടി വിയിലൊക്കെ കാണാം അല്ലേ. നെക്സ്റ്റ് നാഷണൽ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ. ആ, ഇനി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. ഇൻഡിപെൻഡൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 15th August. ഓഗസ്റ്റ് 15th നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, ഇന്ത്യ സ്വതന്ത്രയായ ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് 15th August. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ഗീവ്സ് എ സ്പീച്ച് ടു ദ നേഷൻ ഫ്രം ഡൽഹി റെഡ് ഫോർട്ട്. ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ നിന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് എന്താണ് ഒരു സ്പീച്ച് തരുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക്. ദ നാഷണൽ ഫ്ലാഗ് ഈസ് ഹോസ്റ്റഡ് അറ്റ് ദ റെഡ് ഫോർട്ട് ആൻഡ് അതർ ഇമ്പോർട്ടൻ്റ് ബിൽഡിങ്സ്. അതായത് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ റെഡ് ഫോർട്ടിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്തും. അതുപോലെ ഇമ്പോർട്ടൻസ് ബിൽഡിങ്സിലെല്ലാം ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധി ജയന്തി. ഓക്കെ, ഗാന്ധി ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2nd October. ഒക്ടോബർ 2nd നമ്മൾ ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ടു മാർക്ക് ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി. ക്യാൻ യു സീ ദ പിക്ചർ? ദിസ് ഈസ് മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് ദ നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ്. ദ ഫാദർ ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ് ഈസ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് 2nd October അന്നാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ നാഷണൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്. ഓക്കെ, ലെറ്റ് അസ് റീകോൾ വൺസ് അഗൈൻ. ടുഡേ വി ആർ സ്റ്റഡി അബൌട്ട് ദ നാഷണൽ സിംബൽസ്. നമ്മൾ നാഷണൽ സിംബൽസിനെ കുറിച്ചാണ് പഠിച്ചത്. ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ഈസ് ടൈഗർ. നിങ്ങളെ കൂട്ടത്തിൽ പറയണം, ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ഈസ് ടൈഗർ. ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ ഈസ് പീകോക്ക്. ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ ഈസ് ലോട്ടസ്. ഓക്കെ, ദ നാഷണൽ ആന്തം ഈസ് ജനഗണ മന. ഓക്കെ, നെക്സ്റ്റ് ഈസ് നാഷണൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്. നാഷണൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? റിപ്പബ്ലിക് ഡേ അല്ലേ. റിപ്പബ്ലിക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 26th January. 26th January നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ഡേയുടെ ദിവസം നമ്മൾ ന്യൂഡൽഹിയിൽ ഗ്രാൻഡ് പരേഡ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ന്യൂഡൽഹി. റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഗ്രാൻഡ് പരേഡ് ന്യൂഡൽഹിയിൽ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. നമ്മൾ ഈ മാസം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, സ്വാതന്ത്ര്യ ദിനം. എന്താണ്? 15th August. ഓക്കെ, വി സെലിബ്രേറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August. ഓക്കെ, നെക്സ്റ്റ് ഗാന്ധി ജയന്തി. വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി ഓൺ 2nd October. ഒക്ടോബർ 2nd ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗാന്ധി ജയന്തി ഇസ് ദ ബർത്ത്ഡേ ഓഫ് അവർ മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് അവർ നേഷൻ, ദറ്റ് ഈസ് മഹാത്മാഗാന്ധി. ഓക്കെ, സോ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി
Gandhi. We celebrate as Gandhi Jayanti on 2nd October. Okay, so this much for today. Our 5th chapter is over. You study well. We will meet in the next class. Thank you.